വി അൻവർ 10 മിനിറ്റ് പറഞ്ഞു. വിഷയത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അംഗം കാര്യമായിട്ട് പരാമർശിക്കേണ്ടായി. അത് സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ല. അത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാം. അൻവർ, എന്റെ സമയമാണ് സാർ പോകുന്നത്. സർ, ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. കേരളത്തിലെ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ആദിവാസി ഊരുകളിലടക്കം പരിപൂർണമായി പട്ടിണി മാറ്റി അവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഈ ഗവൺമെൻറ്റിനെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായി ഈ നിയമസഭാ മന്ദിരത്തിൻ്റെ താഴെ നിലയിൽ ഒരു കേരള ലോകസഭ നടന്നിരുന്നു. സർ, കേരളത്തിലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മലയാളികളെ കോർത്തിണക്കിക്കൊണ്ട് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും അവർക്കൊരു അക്കമഡേഷൻ നൽകാനും വേണ്ടി വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷം രൂപം കൊണ്ടതാണ് സർ ലോക കേരള സഭ. 2016 തൊട്ട് അധികാരത്തിലേറിയ ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എതിർക്കുകയും അതിന് പാരവെക്കുകയും ചെയ്ത UDF സംവിധാനം, സർ, ഈ പറയപ്പെടുന്ന പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ലോക കേരള സഭ ബഹിഷ്കരിച്ചവരാണ് സർ അപ്പുറത്തിരിക്കുന്നത്. കഴിഞ്ഞ 10, 35, 40 വർഷമായി ഈ നാടിനുണ്ടാക്കിയ പുരോഗതിയിൽ മഹാപങ്കും നമുക്കറിയാം വിദേശ മലയാളികളുടേതാണ്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും കേരളത്തിൻ്റെ മുഴുവൻ ഗ്രാമങ്ങളും പട്ടണമായി ഉയരാനുള്ള സാഹചര്യത്തിലേക്ക്, സാമ്പത്തിക സാമൂഹ്യ പശ്ചാത്തലത്തിലേക്ക് ഈ നാടിനെ എത്തിച്ചത് ഈ നാട്ടിലെ പ്രവാസികളാണ് എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നവരാണ് സർ. അവരുടെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഇവിടെ ഉണ്ടാക്കിയ ലോക കേരള സഭ എന്തിന് ബഹിഷ്കരിച്ചു എന്ന് പ്രതിപക്ഷം ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് സർ. പ്രതിപക്ഷ നേതാക്കളിൽ പലരും ചോദിച്ചത് ഇതെന്തിനു വേണ്ടിയെന്നാണ്, എന്ത് നേട്ടമുണ്ടാക്കിയെന്ന്. ആ നേട്ടത്തിൻ്റെ കണക്കുകൾ പറഞ്ഞാൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട് ഈ നാടിനുണ്ടായ നേട്ടങ്ങൾ പറഞ്ഞാൽ തീരാൻ മണിക്കൂറുകളും ദിവസങ്ങളും എടുക്കും സർ. പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ അതിനെതിരെ പറഞ്ഞ വാക്ക് ഇത് ധൂർത്താണെന്ന്. ലോകത്തിലെ 65 രാജ്യങ്ങളിലെ പ്രവാസി സംഘടനാ പ്രതിനിധികൾ ഇവിടെ സംബന്ധിച്ചു സർ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ ഇവിടെ സംബന്ധിച്ചു. ഈ ഗവൺമെൻറ് എന്താണ് സർ ചെയ്തത്? 2 ദിവസം അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും അവർക്ക് ഭക്ഷണവും നൽകി അവർ ആദരിച്ചു സർ. ഒരു ആദരവ് നൽകിയതാണ് സർ. ആ ആദരവിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചത് വെറും 4 കോടി രൂപയാണ്. പ്രതിപക്ഷം പറഞ്ഞത് ധൂർത്താണ്, 4 കോടി രൂപ. 3.5 കോടി ജനമുള്ള കേരളത്തിൽ ആ 4 കോടിയായി 3.5 കോടി കൊണ്ട് ഹരിച്ചാൽ 1 രൂപ 14 പൈസയാണ് സർ ഒരു മലയാളി ഈ ലോക കേരള സഭയ്ക്ക് വേണ്ടി കേരളത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. അതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ധൂർത്ത് നടത്തി ഈ ഗവൺമെൻറ് എന്ന്. ആർക്ക് ന്യായീകരിക്കാൻ സാധിക്കും സർ? കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ആ ലോക കേരള സഭയിൽ പങ്കെടുത്തതാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളെടുത്ത നിലപാട് വിമർശിക്കപ്പെട്ടതാണ്. ആ നിലവാരത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് വരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്ക് ധൂർത്ത്, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 1 വർഷമായിട്ട് നടത്തിയ ധൂർത്ത് നമുക്കൊന്ന് പരിശോധിക്കാം സർ. ആരാണ് ധൂർത്ത് നടത്തുന്നത്? കേരളത്തിലെ 19 ലക്ഷം വരുന്ന പ്രവാസികൾക്ക് വേണ്ടി 4 കോടി രൂപ 2 വർഷത്തിൽ ഒരിക്കൽ അവർക്കൊരു അക്കമഡേഷൻ നൽകാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അവരുമായി സംവദിക്കാൻ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്ന ഈ സംഘടനകളുമായി ബന്ധപ്പെടുത്തി അവരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കാൻ 1-4 കോടി രൂപ ഗവൺമെൻറ് ചെയ്തത് ധൂർത്താണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് ഓർഡർ. സാർ, ഞാൻ ഒരു സ്ഥലത്തും
ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം അത് ബഹിഷ്കരിക്കാനുള്ള കാരണം അന്നത്തെ പ്രതിപക്ഷ നേതാവ് ധൂർത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് വേണം തുടങ്ങിയ, പിന്നെ എല്ലാവർക്കും പങ്കാളിത്തം വേണം തുടങ്ങിയ മൂന്ന് കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ആദ്യം പെടുത്തി. ഞാൻ ഈ പ്രാവശ്യം ബഹിഷ്കരിക്കാനുള്ള റീസൺസ് പറഞ്ഞത് പൊളിറ്റിക്കൽ റീസൺസാണ്, വ്യാപകമായി വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട നിലമ്പൂർ അംഗം പറയുന്നത് പോലെ ധൂർത്തായതുകൊണ്ടാണ് ഈ ലോക കേരള സഭ ബഹിഷ്കരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പൊളിറ്റിക്കൽ റീസൺസ്, അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇത്, ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാതിരുന്ന കാരണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞ സ്ഥിതിക്ക് ധൂർത്താണ് അവർക്ക് ഭക്ഷണം കൊടുത്താണെന്നൊക്കെ ഞാൻ പറഞ്ഞതായി എന്നെ മിസ്കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് ബഹുമാനപ്പെട്ട അംഗം പിൻവലിക്കണം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചെയർ അത് ഇതിൽ നിന്ന് ഒഴിവാക്കണം. അത് വാസ്തവവിരുദ്ധമായ കാര്യം സർ. അത് പിൻവലിക്കുന്ന പ്രശ്നമല്ല സർ, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കേട്ട കാര്യമാണ്. ഇവിടെ അതിൽ പങ്കെടുത്ത എം എ യൂസുഫ് അലി അടക്കം, ഒരു എം എ യൂസുഫ് അലി മാത്രമല്ല അതിൽ പങ്കെടുത്തത്, ഏറ്റവും താഴേക്കിടയിൽ വിദേശ രാജ്യങ്ങളിൽ പോയി കുടുംബ വേല ചെയ്യുന്ന സഹോദരിമാരെ പോലും ആ ലോക കേരള സഭയിൽ സംബന്ധിച്ചിട്ടുണ്ട്. അവരിൽ നിന്നുണ്ടായ പ്രതികരണം കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ ധൂർത്ത് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ വാസ്തവം കേരളത്തിലെ ജനങ്ങൾക്കറിയാം സാർ. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ എത്ര എത്രണ്ണം മാറ്റി പറഞ്ഞു എന്നതല്ല സാർ ഇന്നിപ്പോൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞതും ഇനിയാന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞ അദ്ദേഹം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ധൂർത്ത് എന്ന് പറയുന്ന സംഗതി പ്രതിപക്ഷ നേതാവിൻ്റെ വർക്ക് എന്താണ് സാർ? എന്താണ് അദ്ദേഹത്തിന് ഇത്രയധികം സ്റ്റാഫുകളുടെ ആവശ്യം? ഒരു മന്ത്രിയെക്കാളും ഒരു മുഖ്യമന്ത്രിയെക്കാളും ആ സ്റ്റാഫുകൾ ഒരു മാസത്തിൽ ശമ്പളം കൊടുക്കുകയാണ് സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് 10 സെക്രട്ടറിമാരാണ് സാർ. ഒരു പ്രൈവറ്റ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി 4 പേര്, അഡീഷണൽ സെക്രട്ടറി, അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി 10 ആളാണ്. ശ്രീ അനിൽകുമാർ കെ തുടങ്ങി സുധീഷ് ഡി വരെയുള്ള ഈ 10 ആളുകൾ 1,65,096 രൂപ ഒരു മാസത്തെ ശമ്പളമാണ് സാർ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പി എമാർ 5 പേരാണ് സാർ, 6 പേര്, 439,000 രൂപ സാർ ഒരു മാസം കൊടുക്കുന്ന. എന്താണ് ജോലി സാർ? പ്രതിപക്ഷ നേതാവിന് ഇത്രമാത്രം ജോലി, ഇത്രമാത്രം സെക്രട്ടറിമാർ, ഇത്രമാത്രം അഡീഷണൽ സെക്രട്ടറിമാർ, ഇവരെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ട് സാർ. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല സാർ. ഓഫീസ് ചെലവ് 48,00,000 രൂപയാണ് സാർ ഒരു വർഷത്തെ കണക്ക. സ്ലീപ്പർ തസ്തികയിൽ അവിടെ അടിച്ചു വാരാൻ 11 ആളാണ് സാർ. 11,46,000 രൂപയാണ് സൂപ്പർമാർക്ക് അഡീഷണൽ സൂപ്പർമാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഡെയിലി വേജസ് കഴിഞ്ഞ വർഷം മാത്രം കൊടുത്തത് 21,70,000 രൂപ സാർ. ഈ നിയമസഭയിൽ നിന്ന് തന്ന കണക്കാണ് സാർ, ഈ നിയമസഭയിൽ നിന്ന് കണക്കാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ശമ്പളം മറ്റ് അലവൻസുകളും എയർ ടിക്കറ്റ് കൂടാതെ 21,37,929 രൂപ സാർ. കഴിഞ്ഞ ഒരു വർഷം മാത്രം 2,75,11,929 രൂപ. ഇതിൽ ഭക്ഷണത്തിൻ്റെയും കുക്കിൻ്റെയും കണക്കിൽ കയറിയിട്ടില്ല. 3 കോടി രൂപ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വർഷത്തിൽ ഇവിടെ ചെലവഴിക്കുന്ന ഒരു പണിയില്ല. ഈ നാട് മുഴുവൻ നടന്ന ഈ ഗവൺമെൻറ്റിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നല്ലാതെ ഇവർക്കൊക്കെ റിസർച്ച് നടത്താൻ കൊടുത്തിരിക്കുകയാണ് സാർ. ഈ സെക്രട്ടറിമാർക്ക് എങ്ങനെ കേരളയിൽ പാര വെക്കണം, എങ്ങനെ ലൈഫ് പദ്ധതിക്ക് പാര വെക്കണം, എങ്ങനെ പ്രവാസികൾക്കുള്ള ഈ നാടിൻ്റെ വികസനം തടയണം, ഇതല്ലാതെ എന്താ സാർ ഇവർക്ക് ജോലി? ഇത് കേരളത്തിലെ ജനം അറിയണ്ടേ സാർ? 3 കോടി വ്യക്തിപരമായി ചെലവഴിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എം എൽ എ ക്വാർട്ടേഴ്സിൽ താമസിച്ചാൽ പോരെ സാർ? ഒരു 4-5 സ്റ്റാഫിന് പോരെ സാർ? എന്തിനാണ് ഇത്രയും വലിയ പണം ഇവിടെ ചെലവഴിക്കുന്നത്? ഇതാണോ തീർത്ത്? എന്താ മുസ്ലിം ലീഗുകാർ ഒരനക്കൂലല്ലോ ഈ നിയമസഭ തുടങ്ങിയിട്ട്? മിണ്ടിയിട്ടില്ല. ഉമ്മയും ബാപ്പയും മരിച്ച വീട്ടിൽ ചെന്ന പോലെ, ഒരാൾ മരിച്ചതല്ല. സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ പ്രവാസികൾക്കെതിരെ ഈ നടത്തിയ വളരെ മോശകരമായ അവരുടെ ആ നിലപാട് കേരളത്തിലെ ജനതയോട് അവർ മാപ്പ് പറയേണ്ടത് സാർ. കേരയിൽ പദ്ധതിയെക്കുറിച്ച് പറയാനുണ്ട് സാർ, സമയമില്ല. അടുത്തൊരു പ്രസംഗത്തിന് ചാൻസ് കിട്ടുകയാണെങ്കിൽ പറയാം. അതിൻ്റെ പിന്നിൽ നടന്ന വൻ അഴിമതി സാർ, വൻ അഴിമതി. കർണാടകയിലെ ഈ പറയുന്ന ഐ ടി മേഖലയിലെ കോർപ്പറേറ്റുകളുമായി ഒത്തുകൂടി കേരളത്തിൽ ഈ കേരയിൽ വന്നാലുണ്ടാകുന്ന ഐ ടി വികസനം അവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കും, സാമ്പത്തിക നഷ്ടമുണ്ടാക്കും എന്ന് മനസ്സിലാക്കി അവരിൽ നിന്ന് കോടികൾ അഴിമതി നടത്തി പണം വാങ്ങി ഇതിന് ഈ പദ്ധതി അവരെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് സാർ.
അടുത്ത പ്രസംഗത്തിൽ സമയം പരിമിതമായതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. വിശദമായി തെളിവടി അടിസ്ഥാനത്തിൽ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും സർ. എന്നിട്ട് കേരളം മുഴുവൻ കേരളത്തിൽ നടക്കുന്ന സകലമാന വികസനത്തെയും ഇത്തരത്തിൽ മറ്റു സംസ്ഥാന ലോബികൾക്ക് വേണ്ടിയിട്ട് പണം വാങ്ങി തടസ്സം സൃഷ്ടിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ മാന്യന്മാരായി ഇവിടെ ഞെളിഞ്ഞ് നടക്കുന്ന അവസ്ഥ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പച്ചയായി പച്ചയായി തുറന്നു പറയാൻ സാധിക്കും സർ. ഇവിടെ വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുക, കുടുംബത്തെ ആക്ഷേപിക്കുക, എന്താണ് സർ മുഖ്യമന്ത്രി ഇവർ ഇത്രത്തോളം ഭയപ്പെടുന്നത്? കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 10% വോട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് കിട്ടിയത് തന്നെയാണ്. ഒരു തർക്കവും കാര്യത്തിലില്ല, അവരും അംഗീകരിക്കുന്നുണ്ട് സ്വകാര്യമായിട്ട്. ആ വ്യക്തിത്വത്തെ തകർക്കണം, ആ ബിംബത്തെ തകർക്കണം. അതിനെന്താ മാർഗം? വ്യക്തിഹത്യകൾ. ആ വ്യക്തിഹത്യകൾ കയറി കയറി എവിടെ എത്തിയെ നമുക്കറിയാം. ഇവിടെ പലരും കുഴലൂത്ത് നടത്തിയല്ലോ, പഴ കുരൽ നാടന്മാരും ഇവിടെ കുഴലൂത്ത് നടത്തി. അവരുടെയൊക്കെ ഉദ്ദേശം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമാണ് സർ. ഇത് അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് ആദ്യം പറഞ്ഞ് എഴുതി കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രി. ആ കേരളത്തിലെ മുഖ്യമന്ത്രി ആ എഴുതി കൊടുത്തിയ വിദേശ ഏജൻസികൾ തലങ്ങും വിലങ്ങും അന്വേഷിച്ച് ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ഒരു തെളിവും പറയാനില്ല. കഴിഞ്ഞ 1.5-2 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കളവുകൾ ആവർത്തിച്ച് പല രൂപവും ഭാവവും നൽകി ജനങ്ങളുടെ ഇടയിലും ഈ പ്ലാറ്റ്ഫോമിലും പറയുക എന്നല്ലാതെ അതിനപ്പുറം ഒരു വാക്കും പറയാൻ സാധിച്ചിട്ടില്ല സർ. ഈ ഗവൺമെന്റിനെതിരെ ഒരു വാക്കും പറയാനില്ല സർ. ഇന്ന് നടത്തിയ കഴിഞ്ഞ 2 ആഴ്ചയായി ഈ സഭയിൽ ഈ ഗവൺമെന്റിനെതിരെ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിനെതിരെ ഒരു വാക്ക് പറയാൻ, അത് ശരിയല്ല എന്ന് പറയാൻ ഇവർക്കാർക്കിനി സാധിച്ചു സർ? യെസ് പ്ലീസ് സ്റ്റോപ്പ്. ആ സാധ്യമല്ലാത്തതിനെ മറികടക്കാൻ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പാർട്ടി നേതാക്കളെയും അപഹാസ്യപ്പെടുത്തുക, വ്യക്തിഹത്യ നടത്തുക, ഇതിലൊതുങ്ങി സർ അവരുടെ രാഷ്ട്രീയം. അവരാ രാഷ്ട്രീയമായി മുന്നോട്ട് പോട്ടെ, കേരളത്തിലെ ജനങ്ങളെ ഒന്നിച്ചു നിർത്തി ഈ നാടിന്റെ വികസനവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശക്തമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊണ്ട് ഇതിനൊരിക്കൽ കൂടി പിന്തുണയ്ക്കണം സർ.